ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷെഫീഖ് പൊതിയോട്ടിൽ. ഇനി നമുക്ക് സ്വന്തമായി തന്നെ വാക്സിൻ രജിസ്റ്റർ ചെയ്യാം. അതിന് ചെയ്യേണ്ടത് ഇത്രമാത്രം: ഗൂഗിളിൽ പോയിട്ട് ഈ പറയുന്ന അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക: www.selfregistration.covin.gov.in. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് തുറന്നു വരും. അതിൽ നമ്മുടെ 10 മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. നമുക്ക് ലഭിച്ച ആ 6 OTP നമ്പർ ഈ എൻ്റർ OTP എന്നുള്ള സ്ലോട്ടിൽ അടിച്ചു കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്ത് അടുത്ത ഇൻ്റർഫേസിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു മൊബൈൽ നമ്പറിൽ തന്നെ 4 ആളുകളെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. ഇനി അടുത്ത ഇൻ്റർഫേസിൽ രജിസ്റ്റർ മെമ്പർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഫോമിൻ്റെ ഇൻ്റർഫേസ് തുറന്നു വരും. അതിൽ നമ്മളടുത്തുള്ള ഏതാണോ ID proof ഉള്ളത് എന്ന് വെക്കുന്ന സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ID proof എന്നുള്ള സ്ലോട്ട് ക്ലിക്ക് ചെയ്ത് അതിൽ നമുക്ക് ഇത്രയും ID proofകൾ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ കഴിയും: ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, പെൻഷൻ പാസ്ബുക്ക്, NRV സ്മാർട്ട് കാർഡ്, വോട്ടർ ID. ഇത്രയും ID proof നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇതിൽ ഏത് തരം കാർഡാണ്, ഏത് തരം ID ആണ്, photo ID ഉള്ളതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡ് സെലക്ട് ചെയ്തിട്ട് അതിൽ പാൻ കാർഡിൻ്റെ നമ്പർ, ഇപ്പോൾ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ, ആ പാൻ കാർഡ് നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ കാർഡിലുള്ള പേര്, പിന്നെ ആണാണോ പെണ്ണാണോ എന്ന് സെലക്ട് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ് ഓഫ് ഇയർ, അത് ആ കാർഡിൽ photo ID യിലുള്ള ആ ഇയർ തന്നെ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം താഴെ രജിസ്റ്റർ എന്നുള്ളൊരു നീല ബട്ടണുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള ഒരു ഇൻ്റർഫേസ് തുറന്നു വരും. നിങ്ങൾ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളായിട്ടുണ്ട്, നമ്മൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കാണാൻ കഴിയും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇനിയും മെമ്പേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ 4 മെമ്പേഴ്സിനെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അവിടെ ആഡ് മെമ്പർ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക. ആധാർ കാർഡ് അങ്ങനെ സെലക്ട് ചെയ്യുക, അത് പിന്നെ മെയിൽ ഓർ ഫീമെയിൽ ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇൻ്റർഫേസ് വരും. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള 4 ആൾക്കാരെ വരെ ആഡ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ച് നമ്മുടെ വാക്സിൻ സെൻറ്റർ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടത്, അതിന് ഷെഡ്യൂൾ എന്നുള്ളൊരു ബട്ടൺ, അതിൽ ഷെഡ്യൂൾ നൗ ക്ലിക്ക് ചെയ്യുക. അതേപോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഓരോരുത്തരെയും പിന്നെ പേരിന് ആ ഡീറ്റെയിൽസിന് നേരെ ഷെഡ്യൂൾ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഷെഡ്യൂൾ നൗ കൊടുക്കുക. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളെ സ്ലോട്ട് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഒരേ ഡോസും ഒരേ അപ്പോയിൻമെൻറ്റും ഒരേ ഡേറ്റും ഒക്കെ തന്നെയായിരിക്കും. ഇനി ഷെഡ്യൂൾ നൗ എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇൻ്റർഫേസിലേക്ക് നമ്മുടെ വാക്സിൻ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് 2 ഓപ്ഷനാണുള്ളത്: സെർച്ച് ബൈ പിൻ ഉണ്ട്, സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് ഉണ്ട്. നിങ്ങൾ നമ്മൾ അടുത്തുള്ള സ്ലോട്ടുകൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ പിൻകോഡ് അടിച്ച് നമ്മുടെ വീടിനടുത്തുള്ള വാക്സിനേഷൻ സെൻറ്റർ ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ആ ഡേറ്റ് വൈസിൽ ഏതൊക്കെ സ്ലോട്ട് ഉണ്ടെന്ന് ആ പച്ച കളർ കാണുന്നില്ല, അതിലൊക്കെ സ്ലോട്ട് അവൈലബിൾ ആയതാണ്, ആ സ്ലോട്ട് ഏതാണോ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലാണെങ്കിൽ നോക്കണമെങ്കിൽ ആദ്യം നമ്മുടെ സ്റ്റേറ്റ് ഏതാണ് ടൈപ്പ് ചെയ്യുക, ദെൻ പിന്നെ നമ്മുടെ ജില്ല ഏതാണ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെർച്ച് ബട്ടൺ എടുക്കുക. അപ്പോൾ നമ്മുടെ ജില്ലകളിലുണ്ടായിട്ടുള്ള എല്ലാ വാക്സിനേഷൻ സെൻ്ററും, അത് പ്രൈവറ്റ് ആയാലും ഫ്രീ ആയാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം, ഏതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം, നമുക്ക് അടുത്ത ഇൻ്റർഫേസിൽ നമുക്ക് വാക്സിൻ കിട്ടേണ്ട സമയം, ആ സമയം നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ അടിക്കാം. പിന്നെ നമുക്ക് ഇതുവരെ ചെയ്ത രജിസ്റ്റർ ചെയ്തതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മളവിടെ കാണാൻ കഴിയും. നമ്മുടെ ഏത് നമ്മുടെ പേരെന്താണ്, നമുക്ക് നമ്മുടെ റെഫറൻസ് ID എന്താണ്, നമുക്ക് എന്തൊക്കെയാണെന്നൊക്കെ അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ലിപ്പ് കിട്ടണമെങ്കിൽ നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തേക്കാൻ കഴിയും. നമ്മൾ ചെയ്ത ഷെഡ്യൂൾ റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലോസ് അടിച്ചിട്ട് ബാക്കോട്ട് വന്ന് ഇവിടെ റീഷെഡ്യൂൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡേറ്റും ടൈമും സ്ലോട്ടൊക്കെ ഇനി റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.